ഒരു ദിവസം 7 ലിറ്റർ വെള്ളം വരെ കുടിക്കണം എന്നാണ് എല്ലായിടത്തും കേൾക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ 7 ലിറ്റർ കുടിച്ചിട്ടില്ല. അത് മാത്രമല്ല നിങ്ങൾ ആരും തന്നെ 7 ലിറ്റർ എല്ലാ ദിവസവും കുടിക്കാറില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ ഇത് വേസ്റ്റായി, ഒറ്റ ഇറങ്ങി വെച്ച് കൊടുത്താലോ പറമ്പിലേക്ക്. വേണ്ട അല്ലേ, നമുക്കിത് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കാം. ഓക്കെ, വേസ്റ്റ് കൊണ്ട് പഞ്ചായത്തിൽ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കണ്ടോ എനിക്കെന്തോ വട്ടാണെന്ന്. പക്ഷെ സംഭവമൊന്നുമല്ല, ഇതൊരു ബിസിനസ്സാണ്. നടത്തുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്താണെന്ന് മാത്രം. ഞാനിപ്പോൾ പോകുമ്പോഴൊക്കെ സൈഡിൽ കൂടെ ഒക്കെ ഒരുപാട് വേസ്റ്റ് കിടക്കുന്നതാണ്. ഒരു ദിവസം വന്നിട്ട് ഇതെല്ലാം പറക്കി അടിമാലി പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കണം. പഞ്ചായത്തിൽ വേസ്റ്റ് കൊണ്ട് കൊടുത്താൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഇതാ ഇതൊക്കെയാണ് കിട്ടുക. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ടാറിങ് പണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഇതിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന ചിപ്സാണ്. ഇത് ഓസുണ്ടാക്കാനും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുമായിട്ട് ഫോർമേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് കിലോയ്ക്ക് 45 രൂപ വരെ വില കിട്ടും. ഇതിനും 28 രൂപ 25 രൂപ വില ഉണ്ട് തോന്നുന്നു. കറക്റ്റായിട്ടുള്ള ഞാനിപ്പോൾ കയറി ചോദിച്ച് പറഞ്ഞുതരാം. ഈ രണ്ട് പ്രോഡക്റ്റുകളാണ് നമ്മൾ ഈ പഞ്ചായത്തുകളിൽ വേസ്റ്റ് കൊണ്ടുപോയിട്ട് എടുക്കുക. അപ്പം വേസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനൊപ്പം ഇതിൻ്റെ സൈഡിലൊരു ബിസിനസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്ക് ഇവരുടെ അടിമാലി പഞ്ചായത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതിൻ്റെ അകത്തുള്ള മെഷീനുകൾ, അതെങ്ങനെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് പോയി കണ്ടു നോക്കാം. അങ്ങനെ ആ കുപ്പിയായിട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക് ഷ്രെഡിങ് യൂണിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കണം. ഒരുമാതിരി ഒരുപാട് പഞ്ചായത്തുകളിൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിലുള്ള വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്ത് ഇവരെന്താ ചെയ്യാന്നുള്ളത് അറിയേണ്ടത് നമുക്ക്. നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോ മെഷീനെക്കുറിച്ച് ഞാൻ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ വെളിയിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക്കുകളെ ആദ്യം ഇവരുടെ രണ്ട് ടൈപ്പായിട്ട് തിരിക്കും. ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞതുമായിട്ട് തിരിക്കും. അതിൽ ക്വാളിറ്റി കൂടിയ പ്ലാസ്റ്റിക്കുകളെ അതിൻ്റെ രൂപമാറ്റം വരുത്തി മറ്റ് ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചിപ്സ് റെഡിയാക്കുന്ന സംഭവമാണ് ഇത്. അടിമാലി പഞ്ചായത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് മെഷീനാണ് ഇത്. ഏകദേശം ക്വാളിറ്റി കൂടിയ പ്ലാസ്റ്റിക്കിൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഗണത്തിൽപ്പെട്ട പ്ലാസ്റ്റിക്കാണ് ഈ പ്ലാസ്റ്റിക്. ആദ്യം തന്നെ ഈ മെഷീൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ അകത്തൊരു ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഹോളിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. ആക്ച്വലി ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും. നമുക്കത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, അതുപോലെ സൗണ്ടായിരിക്കും. ആ ലോഡ് ചെയ്ത പ്ലാസ്റ്റിക്കിനെ ഗ്രൈൻഡ് ചെയ്ത് ഈ ഫോമിലോട്ടാക്കും. ഈ ഫോമിലാക്കിയതിന് ശേഷം ആ പ്ലാസ്റ്റിക്കിനെ ഇവിടുന്ന് എടുത്ത് നേരെ ദേ കാണുന്ന മെഷീൻ്റെ ടോപ്പിൽ ഫില്ല് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പം അതുപോലെ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യും. ഇത് ഭീകരമായിട്ട് ചൂടായിട്ടിരിക്കുന്ന ഒരു മെഷീനാണ്. ഉരുക്കുകയാണ് ആ പ്ലാസ്റ്റിക്കിന്, ആ ഗ്രൈൻഡ് ചെയ്ത പ്ലാസ്റ്റിക്കിന് ഉരുക്കിയെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ ഭീകരമായ ചൂടാണ് ഇതിൻ്റെ അകത്ത്. ഭീകരമായ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ചൂടടിക്കുന്നുണ്ട്, അതുപോലെ ചൂടുണ്ട്. അങ്ങനെ ചൂടായി ഈ പ്ലാസ്റ്റിക്കിനെ അവിടെ നിന്ന് ഉരുക്കി ഇവിടെ വന്നിട്ട് അതിനെ പുഷ് ചെയ്ത് നേരെ ഈ കാണുന്ന ഹോളുകളിൽ കൂടെ അത് പുറത്തേക്ക് വരും. ഇവിടെയൊക്കെ ചൂടാണ് കേട്ടോ. ഈ കാണുന്ന ഹോളുകളിൽ കൂടെ അത് പുറത്തേക്ക് വരും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പയ്യെ 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 പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് മെഷീൻ ഓഫ് ചെയ്ത് വെച്ചിട്ടും അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ചൂട് കാരണം അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ പ്ലാസ്റ്റിക്കിനെ വെള്ളത്തിലൂടെ വിട്ട് തണുപ്പിക്കുകയാണ്. വെള്ളത്തിലൂടെ വിട്ട് തണുപ്പിച്ച് ഇവിടെ വന്ന് മുകളിലേക്ക് എടുത്ത്, ഞാൻ ഈ സാധനം ഒരു വീഡിയോ നിങ്ങളൊരു ഒറ്റ വീഷിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിലെ മുകളിലേക്ക് എടുത്ത് ഇവിടെ നേരെ കൊണ്ടുവന്ന് ഈ കാണുന്ന മെഷീനിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്യും. ഈ പ്ലാസ്റ്റിക്കിന് ഇങ്ങനെ നൂല് പോലെ ആയിരിക്കും വരിക. അതിനെ ഇവിടെ മെഷീൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് അതിനെ ചിപ്സ് രൂപത്തിലോട്ട് ഗ്രൈൻഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല, ചിപ്സ് രൂപത്തിലോട്ട് മുറിച്ച് മുറിച്ച് മുറിച്ചെടുക്കും. അങ്ങനെയുള്ള ചിപ്സ് രൂപത്തിലുള്ള പോർഷനാണ് നിങ്ങളിതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പം ഇതാണ് ഇതേ അതിൻ്റെ ഒരു വലിയ ക്വാണ്ടിറ്റി തന്നെ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോളൂ, അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിനെ ഗ്രൈൻഡ് ചെയ്ത് ചിപ്സ് ആക്കിയിരിക്കുന്നതാണ്. ഇനി ഈ ചിപ്സിനെയാണ് കിലോയ്ക്ക് വിൽക്കുക. ഈ ചിപ്സിനാണ് ഏകദേശം 45 രൂപയൊക്കെ വില കിട്ടും എന്ന് നമ്മുടെ അടുത്ത് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഷഹജൻ സാറ് അറിയിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇനി ഒരു മെഷീനും കൂടി ഉണ്ട്. നമുക്ക് ആ മെഷീനോട് കാണിച്ചു തരാം. നിങ്ങൾ ആ ഒരു മെഷീൻ അല്ലാട്ടോ, ഇവിടെ കുറച്ച് അധികം മെഷീനുകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് മെഷീനുകളാണ്.
സെക്കൻഡ് വർക്ക് ചെയ്യുന്ന മെഷീൻ ഇതാണ്. മറ്റു തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ, കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പിലുള്ള പ്ലാസ്റ്റിക്കുകൾ, ആ പ്ലാസ്റ്റിക്കുകൾ നേരെ ഈ മെഷീൻ്റെ ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്യുകയാണ്. ഇവിടെ ലോഡ് ചെയ്ത പ്ലാസ്റ്റിക് അതിനുള്ളിൽ കൂടെ കടന്നു വന്ന് ഇവിടെ വന്ന് ഇതൊരു ഗ്രൈൻഡറാണ്. ആ ഗ്രൈൻഡർ വെച്ച് ഗ്രൈൻഡ് ചെയ്ത് ഇതിലെ പുറത്തേക്ക് എടുക്കുന്നു. അതിനെ ഒരു ചാക്കിലോട്ട് ലോഡ് ചെയ്തിട്ടാണ്, അത് ഒരു 20 രൂപയോളം വില കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം അതിനെയാണ് വീണ്ടും സെയിൽ ചെയ്യുന്നത്. അത് ഈ ടാറിങ് പണിക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ ആ ചിപ്സിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ആ പൊടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇവയാണ് മെഷീൻസ്. ഇതിനത്യാവശ്യം നല്ല കറണ്ട് ചിലവുണ്ടെന്നുള്ളത് ഒരു മൈനസ് പോയിൻ്റാണ്. എങ്കിലും വേസ്റ്റ് ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം നിസ്സാരമല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഈ ബിസിനസ് ഒരു നല്ല ബിസിനസ്സായിട്ട് തന്നെ എനിക്ക് കണക്കാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇങ്ങനെയൊരു ഒരു യൂണിറ്റ് പ്രവർത്തിച്ച് പോകുന്നതിൽ പഞ്ചായത്തിന് പ്രത്യേകിച്ച് തലവേദനകളൊന്നുമില്ല. കാരണം അവരുടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കുള്ള സാലറിയും അതുപോലെ ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതിൻ്റെ കറണ്ട് ചാർജും ഈ ബിസിനസ്സിൽ നിന്ന് തന്നെ അവർക്കത് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വലിയ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ പോലും തുച്ഛമായൊരു ഇൻകം കൂടെ പഞ്ചായത്തിന് ഇതുവഴിയുണ്ട്. അപ്പം ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി. ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഫോളോ അപ്പ് വേണം. അതായത് അതിൻ്റെ പുറകെ നല്ല രീതിക്ക് എഫേർട്ട് എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മാത്രമാണ് അത് മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും ആദ്യം ഏറ്റവും അധികമായിട്ടും താങ്ക്സ് പറയാൻ പോകുന്നതും പ്രശംസിക്കുന്നതും ഈ വേസ്റ്റ് പറക്കുന്ന ചേച്ചിമാരാണ്. അവർ നോക്കിയാൽ കാണാം, നമ്മുടെയൊക്കെ നാട്ടിൽ കൂടെ ഉണ്ടാവും. അവർ ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ പറമ്പിൽ കൂടെയും അതുപോലെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കൂടെയും ഒരു മടിയും കൂടാതെ നമുക്ക് വേണ്ടി നമ്മൾ വലിച്ചെറിഞ്ഞ വേസ്റ്റുകൾ പറക്കി കൂട്ടി ചാക്കിലാക്കി കൊണ്ടുവന്ന് കാണാം. അവർക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയാണ്, ഷഹജൻ സാറ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് സെക്രട്ടറിയുടെ അവാർഡൊക്കെ മേടിച്ചൊരു വ്യക്തിയാണ്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം എല്ലാ കാര്യത്തിനും വളരെയധികം സപ്പോർട്ടാണ്. ഇങ്ങനെയൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആനന്ദ പോരെ ചെയ്തോ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ഇവരുടെ യൂണിറ്റിൽ വർക്ക് ചെയ്ത എല്ലാ ചേച്ചിമാരും ഞങ്ങൾ പറഞ്ഞത് എല്ലാവരും അവിടെ നിന്ന് മെഷീനെല്ലാം ഓഫ് ചെയ്ത് മാറി നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കി തന്നു. അതിനും വളരെയധികം താങ്ക്സ് പറയുകയാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.